ആദിയിൽ വിശ്വമെനഞ്ഞു മോദ സൃഷ്ടി ചെയ്ത ആദാമിനെയും രക്ഷയായി മണ്ണിലണഞ്ഞു പ്രാവായി അഗ്നിയായി തന്നാത്മവർഷം എല്ലാരും വാഴ്ത്തുന്നൊരാത്വൈകനാഥ മിശിഹായ സ്നേഹമുള്ള സഹോദരി സഹോദരങ്ങളെ, ഡിവൈൻ വോയ്സ് വചനവേദിയിലേക്ക് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. പിതാവുപുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. അങ്ങയുടെ വചനം ശ്രവിക്കുവാനും ഗ്രഹിക്കുവാനും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും അങ്ങനെ മറ്റുള്ളവരുമായുള്ള ഞങ്ങളുടെ ജീവിതത്തിൽ കൂടുതൽ നന്മ വളരുന്ന വ്യക്തികളായിത്തീരുവാൻ ഞങ്ങളെ ശ്രദ്ധയോടെ കാര്യങ്ങൾ ചെയ്യുവാൻ ഒരുക്കണമേ. പരിശുദ്ധാത്മാവിൻ്റെ നിറവ് ഞങ്ങളിലേക്ക് നീ നൽകണമേ. പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥയായി നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞവരുമേ, സ്വസ്തി കർത്താവ് അങ്ങേരുടെ സ്ത്രീ അനുഗ്രഹിക്കപ്പെടുന്നതാകുന്നു. അങ്ങയുടെ തിരുത്തലമായ ഈശോ അനുഗ്രഹിക്കപ്പെടുന്നതാകുന്നു. പരിശുദ്ധമറിയമേ തമ്പ്രാൻ്റെയമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം അധ്യായം 5 തിരുവചനം 13 മുതൽ 16 വരെ. ഭൂമിയുടെ ഉപ്പും ലോകത്തിൻ്റെ പ്രകാശവും. നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ്. ഉറകെട്ടുപോയാൽ ഉപ്പിന് എങ്ങനെ വീണ്ടും ഉറ കൂട്ടും? പുറത്തേക്ക് വലിച്ചെറിഞ്ഞ് മനുഷ്യരായി ചവിട്ടപ്പെടാനല്ലാതെ മറ്റൊന്നിനും അത് കൊള്ളുകയില്ല. നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാണ്. മലമുകളിൽ പണിതുയർത്തിയ പട്ടണത്തെ മറച്ചു വയ്ക്കുക സാധ്യമല്ല. വിളക്ക് കൊളുത്തി ആരും പറയുടെ കീഴിൽ വയ്ക്കാറില്ല, പീഠത്തിന്മേലാണ് വയ്ക്കുക. അപ്പോൾ അത് ഭവനത്തിലുള്ള എല്ലാവർക്കും പ്രകാശം നൽകുന്നു. അപ്രകാരം മനുഷ്യർ നിങ്ങളുടെ സൽപ്രവൃത്തികൾ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഭൂമിയുടെ ഉപ്പാകുന്നു, ലോകത്തിൻ്റെ പ്രകാശമാകുന്നു എന്ന് നമ്മെക്കുറിച്ച് കർത്താവ് പറയുമ്പോൾ അതെത്രമാത്രം നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത് എന്ന് പലപ്പോഴും നമ്മൾ ചിന്തിക്കാറില്ല. ഞാൻ ചിന്തിക്കുന്നൊരു കാര്യം, നാം ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ ഞാൻ എവിടെയാണ് നിൽക്കുന്നത് എന്ന് ചിന്തിക്കണം. രണ്ടാമതായി, ഞാൻ ആരോടാണ് സംസാരിക്കുന്നത്? മൂന്നാമത്തെ കാര്യം, എന്താണ് ഞാൻ സംസാരിക്കുന്നത്? ഈ മൂന്ന് കാര്യങ്ങളിൽ ശ്രദ്ധ ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ പല പ്രതിസന്ധികളും ഉണ്ടാകും. അപ്പം ആ പ്രതിസന്ധികളിലൂടെ നമ്മൾ കടന്നു പോകുന്നതിന് ഒരു കാരണം, ഞാൻ എവിടെയാണ് നിൽക്കുന്നത് എന്ന് പലപ്പോഴും നാം ചിന്തിക്കാറില്ല. എവിടെയാണ് നിൽക്കുന്നത്, ആരോടാണ് സംസാരിക്കുന്നത്, എന്താണ് സംസാരിക്കുന്നത്? ഇപ്പോൾ ഞാൻ പള്ളിയിലാണ് നിൽക്കുന്നത് വിചാരിക്കുക. പള്ളിയിൽ ഞാൻ നിൽക്കുമ്പോൾ ഞാൻ ആരോടാണ് സംസാരിക്കുന്നത്, എന്താണ് സംസാരിക്കുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കാതെ ഞാൻ അവിടെ വന്നിട്ട് എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറഞ്ഞാലോ, ആൾക്കാർ വിചാരിക്കും ഇതെന്തു പറ്റി അച്ഛന്. ഞാൻ കളിക്കളത്തിൽ, ഇപ്പം ബാസ്കറ്റ്ബോൾ കോർട്ടിലാണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഫുട്ബോൾ കോർട്ടിലാണെന്ന് വിചാരിക്കുക,
കാരണം ഞാൻ എവിടെയാണ് നിൽക്കുന്നത് എനിക്കറിയാം. ഞാൻ ആരോടാണ് സംസാരിക്കുന്നത്, എന്താണ് ഞാൻ സംസാരിക്കുന്നത്? അവിടെ ഞാൻ ചെന്നിട്ട് സുവിശേഷ പ്രസംഗമല്ല നടത്തുന്നത്, ഞങ്ങൾ കളിയിലാണ്. കളിയുടെ കാര്യങ്ങളാണ് സംസാരിക്കുന്നത്. എങ്ങനെ കളിക്കണം, ഏത് രീതിയിൽ കളിച്ചാൽ ആ വിജയിക്കുക എന്നതിനെ കുറിച്ചായിരിക്കും അവിടെ സംസാരിക്കുന്നത്. അവിടെ വചനമല്ല പ്രസംഗിക്കുന്നത്. പിന്നെ എന്താണ്, ഞാൻ കളിയിലാണ് കൂടുതൽ ആ പ്രാധാന്യം നൽകിയിരിക്കുക. അതേ ഞാൻ തന്നെ ഞാൻ ഭക്ഷണ മേശയിലേക്ക് കടന്നു വരിക എന്ന് വിചാരിക്കുക. എല്ലാവരും കൂടി ഇങ്ങനെ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഞാൻ എവിടെയാണ്, ഞാൻ എന്താണ് സംസാരിക്കുന്നത്, ഞാൻ ആരോടാണ് സംസാരിക്കുന്നത്. ഇവിടെയെല്ലാം നമ്മൾ ഓരോ സ്ഥലത്തും പ്രാർത്ഥനയുടെ സമയത്താകാം, അല്ലെങ്കിൽ കളിക്കളത്തിലാകാം, അല്ലെങ്കിൽ നാം ഒരു കോൺഫറൻസിലായിരിക്കാം, അല്ലെങ്കിൽ കുട്ടികളാണെങ്കിൽ കുട്ടികൾ സ്കൂളിലായിരിക്കാം, അല്ലെ ഇപ്പോൾ അവർ സ്കൂളിലല്ല കമ്പ്യൂട്ടറിന് മുമ്പിലാണ് ഇൻ്റർനെറ്റിലൂടെ കണ്ടുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ക്ലാസ്സുകൾ കേട്ടുകൊണ്ടിരിക്കുക. അപ്പം എവിടെ ആയിരിക്കുന്നു, ആ അവിടെ ആയിരിക്കുമ്പോൾ ആ ഒരു ശ്രദ്ധ നമ്മുടെ ജീവിതത്തിൽ ഇല്ലാതെ വരുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നത്. ഉപ്പിൻ്റെ ഉറകെട്ട് പോകുന്നത് അപ്പോൾ, ഉപ്പിൻ്റെ ഉറയുള്ളപ്പോൾ മാത്രമേ അതിൻ്റെ ഗുണങ്ങളുണ്ടാവും. എന്തെല്ലാം ഗുണങ്ങളാണ് ഉപ്പിനുള്ള നമുക്കറിയാം. അത് ഭക്ഷണത്തിൽ ചേർക്കുമ്പോൾ രുചി നൽകുന്നു, അതിനൊരു ചേരുവയുണ്ട്. ഭക്ഷണത്തിൽ ചേർക്കുന്ന ഒരു ചെറിയ ഒരു ചേരുവയാണ്. പക്ഷേ ആ ചെറിയൊരു ചേരുവ കുറഞ്ഞു പോയാലോ രുചി നഷ്ടപ്പെടും, കൂടുതലായാലോ രുചി നഷ്ടപ്പെടും. അപ്പോൾ അതിന് അത് ഇടേണ്ട, അതായത് പാചകം ചെയ്യുന്ന വ്യക്തിക്ക് അറിയാം, പാചക വിദഗ്ധൻ നമ്മൾ പറഞ്ഞത് പാചക വിദഗ്ധനാണ്. ആ വിദഗ്ധൻ ആ പൊടിക്കൈയാണ്. ആ ഉപ്പ് വിതറുന്നാൽ ഉപ്പിടുന്നതിന് ഒരു പ്രത്യേകതയുണ്ട്. ഉപ്പിട്ട് കഴിഞ്ഞിട്ടൊന്ന് രുചിച്ച് നോക്കും, മതിയോ, വീണ്ടും അല്പം കൂടെ ഇടും, കൂടുതലിടില്ല. അപ്പോൾ അതിനതിൻ്റേതായ ഒരു സമയമുണ്ട്, അതിൻ്റേതായ ഒരു സാന്നിധ്യമുണ്ട്. ഉപ്പിന് അതിൻ്റേതായ ഒരു സാന്നിധ്യമുണ്ട്. കൂടുതലാകാനും പാടില്ല, കുറയാനും പാടില്ല. നമ്മുടെയൊക്കെ ജീവിതം ഇതുപോലെയൊക്കെ തന്നെയാണ്. വളരെയധികം ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ട ഒരു ജീവിതമാണ് ദൈവം നമുക്കായിട്ട് നൽകിയിരിക്കുന്നത്. ഉപ്പ് പോലെ തന്നെ ഉറകെട്ട് പോകാതിരിക്കാനും അത് വേണ്ട വിധത്തിൽ ഉപയോഗിക്കാനും സാധിച്ചാൽ മാത്രമേ നമ്മുടെ ജീവിതം കൊണ്ട് സാഫല്യമുണ്ടാവും. നമ്മുടെ ജീവിതം അല്ലെങ്കിലോ ഒരു സാഫല്യമില്ലാത്തൊരു ജീവിതമായി മാറും. മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്ന ഒരു വ്യക്തിത്വമായി മാറണമെങ്കിൽ, മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്ന അല്ലെങ്കിൽ മറ്റുള്ളവരെ നന്മയിലേക്ക് നയിക്കുന്ന ഒരു വ്യക്തിത്വമായിട്ട് നാം മാറണമെങ്കിൽ നാം നമ്മെ തന്നെ അറിഞ്ഞുകൊണ്ട് നാം ചെയ്യണം. പിന്നെ എന്താ ചെയ്യേണ്ടത്? അവിടെ നാം ചെയ്യേണ്ടത് എന്താണ്? ഈ മൂന്ന് കാര്യങ്ങൾ ഓർക്കുക. എന്താണ്? എവിടെ നിൽക്കുന്നു ഞാൻ? ആരോട് സംസാരിക്കുന്നു? എന്ത് സംസാരിക്കുന്നു? ഈ കാലഘട്ടത്തിൽ ഈ മൂന്ന് ചേരുവകൾ ശരിയായ രീതിയിൽ ചേരാത്തത് കൊണ്ടാണ് സമൂഹം ശിഥിലമായിത്തീരുന്നത്, കുടുംബ ബന്ധങ്ങൾ നഷ്ടപ്പെടുന്നത്. അവിടെ കർത്താവ് പറഞ്ഞതുപോലെ നീ ലോകത്തിൻ്റെ പ്രകാശം അല്ലാതായിത്തീരുന്ന എപ്പോഴാണ്? അന്ധകാര നിബിഡമായിത്തീരുമ്പോഴാണ്. കർത്താവ് തന്നെ കർത്താവിനെ കുറിച്ച് പറയുന്നുണ്ട്, ഞാൻ പ്രകാശമാവുന്നു, ഐ ആം ദ ലൈറ്റ് ഓഫ് ദ വേൾഡ്, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാവുന്നു. കർത്താവ് തന്നെ പറയുന്നു, അവിടെ അന്ധകാരമില്ല. അവൻ പ്രകാശത്ത് ജ്വലിച്ചു നിൽക്കുമ്പോൾ അന്ധകാരം അവിടെ ഇല്ല. നമ്മുടെ ജീവിതത്തിലോ ആ പ്രകാശം നമ്മളേക്ക് കടന്നു വരണം. അപ്പോൾ ഉപ്പിൻ്റെ ആ രുചിക്കൂട്ടുണ്ടാകണമെങ്കിൽ അതിന് ഉറകെട്ട് പോകാതിരിക്കാനും പ്രകാശമായി തീരണമെങ്കിൽ ആ പ്രകാശത്തോട് ചേർന്ന് നിന്നുകൊണ്ട് അന്ധകാരത്തെ നിർമ്മാർജ്ജനം ചെയ്യാനും സാധിക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു ശ്രദ്ധയുണ്ടാകണം. ഈ ശ്രദ്ധയില്ലായ്മയാണ് നമ്മുടെ ജീവിതത്തെ നശിപ്പിക്കുന്നത്. ഒരു ഉദാഹരണം കൂടി ഞാൻ പറയാം. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നിന്ന് ഒന്ന് പുറകോട്ടൊന്ന് പോവാം. ഇപ്പോഴും മീഡിയ, മീഡിയയുടെ അതിപ്രസരണമാണ്. എത്രയോ ചാനലുകളാണ് ഉള്ളത്. നമ്മളൊരു ചാനലിലൂടെയാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. അപ്പോൾ ഈ ചാനലുകൾ നല്ലതാണ്, പക്ഷേ അതിൻ്റെ അതിപ്രസരണം പ്രശ്നമുണ്ടാകും. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പ്രശ്നങ്ങളുണ്ടാകും. ആദ്യ കാലഘട്ടങ്ങളിൽ ഇപ്പോൾ നമുക്കറിയാം, പത്രം, രാവിലെ പത്രം വായിക്കുക. എന്തിനാണ് പത്രം വായിക്കുന്നത്? എന്തിനാണ്? ശരിക്കും പറഞ്ഞാൽ അതാരെങ്കിലും ചിന്തിച്ചിട്ടുണ്ട്? എന്തിനാണ്? അതായത്
തലേ ദിവസം നടന്നതും രാത്രി നടന്നതും ആയ കാര്യങ്ങൾ ഇന്ന് രാവിലെ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. എവിടെ നടന്ന കാര്യം? എൻ്റെ പരിസരത്ത്, എൻ്റെ പ്രദേശങ്ങളിൽ, ആ പ്രദേശങ്ങളിൽ നടന്ന കാര്യം. ലോകം മുഴുവൻ നടന്ന കാര്യങ്ങളല്ല. ഇനി ലോകത്തിൽ നടന്ന കാര്യങ്ങളും അറിഞ്ഞിരിക്കണം, കാരണം നാം ഈ ലോകവുമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്ന വ്യക്തികളായതുകൊണ്ട്. അമേരിക്കയിൽ എന്ത് സംഭവിച്ചു, റഷ്യയിൽ എന്ത് സംഭവിച്ചു, ചൈനയിൽ എന്ത് സംഭവിച്ചു, യൂറോപ്പിൽ എന്ത് സംഭവിച്ചു, കാരണം നമ്മളിപ്പോൾ ഒരു ചെറിയൊരു ഭൂഗോളത്തിലാണ്. ഇവിടെ എല്ലാം എന്തെല്ലാം സംഭവിച്ചു എന്ന് ഒരു ജ്ഞാനം ഉണ്ടാകണം. അത് ശരിയാണ്, അത് വേണ്ടതാണ്. പക്ഷേ ഈ ജ്ഞാനം ഉണ്ടാകുക എന്നതിനേക്കാൾ ഉപരിയായി അത് മാത്രം ചിന്തിച്ചുകൊണ്ടിരുന്നാലോ, അതിന് മാത്രം സമയം കൊടുത്താലോ, അവിടെയാണ് തെറ്റുപറ്റുന്നത്. എൻ്റെ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കാതെ മറ്റുള്ളവരെക്കുറിച്ചും മറ്റു കാര്യങ്ങളെയും കുറിച്ചും ചിന്തിച്ച് തല വിങ്ങി പൊട്ടി ജീവിക്കുന്ന വ്യക്തികളായി രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിലാണ് നാം ഇന്ന്. അതുകൊണ്ട് എന്താണ്? തലവേദന എല്ലാവർക്കും, ഡിപ്രഷനാണ്. എന്ത് ചെയ്യണമെന്നറിയില്ല. തലയിൽ ഇങ്ങനെ പല കാര്യങ്ങൾ കയറിക്കൊണ്ടിരിക്കുക. എന്തെല്ലാം മീഡിയകളാണ്! മീഡിയകൾ മാത്രമല്ല, ഇപ്പോൾ പത്രമാധ്യമങ്ങൾ മാത്രം, പിന്നെ എന്താ സോഷ്യൽ മീഡിയ. ഏത് സമയത്തും ഉണ്ടല്ലോ മൊബൈലിൽ, ഏത് സമയത്തും വാർത്ത വന്നുകൊണ്ടിരിക്കുന്നു. അല്ലെങ്കിൽ ടി വിയുടെ മുമ്പിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ, അല്ലെങ്കിൽ രാത്രി ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്ന് ഇരുന്ന് എന്താ സംഭവിക്കുന്നത്? കണ്ണിന് മാത്രമല്ല എഫക്റ്റ് ചെയ്യുന്നത്, പിന്നെ എന്താണ്, മനസ്സിനെ എഫക്റ്റ് ചെയ്യും. നന്മയ്ക്ക് ഉപകരിക്കുന്ന കാര്യങ്ങളല്ല നാം കേൾക്കുന്നതെങ്കിൽ, നമ്മെ വിഷമിപ്പിക്കുന്ന കാര്യങ്ങളാണെങ്കിൽ, പ്രയാസപ്പെടുന്ന കാര്യങ്ങളാണെങ്കിൽ, നാം അറിയേണ്ട കാര്യങ്ങളേ അല്ല. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയല്ലേ അറിയണത്. ഞാൻ അറിഞ്ഞിട്ട് എന്ത് ചെയ്യാനാ ചില കാര്യങ്ങളൊക്കെ? നമ്മൾ ഈ ലോകത്തിലേക്ക് ഇപ്പം രാവിലെ പേപ്പർ എടുക്കുക, അല്ലെങ്കിൽ ന്യൂസ് പേപ്പറിൽ കാണുക, അല്ലെങ്കിൽ പത്ര ചാനലിൽ ടി വി, അതായത് ന്യൂസ് ചാനൽ, ഒരു ചാനലിൽ ഒരു വാർത്ത വന്നു. രാവിലെ ഒരു വാർത്ത, ഒരാൾ മരിച്ചു. എനിക്കറിയേണ്ട കാര്യമൊന്നുമില്ല, പക്ഷെ ഞാൻ അത് കേട്ടുകൊണ്ടിരിക്കും. പിന്നെ എന്താണ്, അവരതിനെക്കുറിച്ച് വിശദമായിട്ട് ചർച്ചകൾ നടത്തി, അത് നടത്തി, ഇത് നടത്തി, ഏറ്റവും അവസാനം ഉച്ചയാകുമ്പോഴും അത് തന്നെ, വൈകുന്നേരം ആകുമ്പോഴും അത് തന്നെ. ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ഞാനൊരു വാർത്ത കേൾക്കുമ്പോൾ ആ വാർത്ത എന്ന് പറയുന്നത് എനിക്ക് നന്മ നൽകുന്നത്, അല്ലെങ്കിൽ അവരന് നന്മ നൽകുന്നതായിരിക്കണം, മറ്റുള്ളവനെ നശിപ്പിക്കുന്നതായിരിക്കരുത്, മറ്റുള്ളവരെ തിന്മയിലേക്ക് നയിക്കുന്നതായിരിക്കരുത്, അവനെ തിന്മയുടെ വശത്തിലേക്ക് നയിക്കുന്ന വിധത്തിൽ ഉള്ള പ്രചരണം നടത്തുന്ന ഒരു സാധനമായി മാറരുത് വാർത്ത എന്ന് പറയുന്നത്. പിന്നെ എന്തായിത്തീരണം? അവന് നന്മയിലേക്ക് നയിക്കുന്ന വാർത്തയാണോ? അതാണ് നമ്മുടെ പ്രശ്നം. പണ്ട് നമ്മുടെ അബ്ദുൽ കലാം, നമ്മുടെ സയൻറ്റിസ്റ്റും നമ്മുടെ ഇന്ത്യൻ പ്രസിഡൻറ്റുമായിരുന്ന വളരെ ആദരണീയനായ മനുഷ്യനാണ് അബ്ദുൽ കലാം. അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഞാൻ ഓർക്കുക. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്, അദ്ദേഹം യൂറോപ്പിൽ പോയപ്പോഴും ഞാനും പോയപ്പോഴും കണ്ടിട്ടുള്ളതാണ്. ഒരു പേപ്പർ വായിക്കാൻ, രാവിലെ പേപ്പർ വായിക്കാനിട്ടിരുന്നപ്പോൾ ഇവിടെ ആ പേപ്പറിൻ്റെ ഫ്രണ്ട് പേജ് വളരെ നല്ലൊരു കാര്യമാണ് കണ്ടത്. ഒരു കർഷകൻ ഒരു ട്രില്ലർ ഉപയോഗിച്ച് ഉഴുതുകൊണ്ട് പോകുന്ന ഒരു വലിയൊരു പാടത്തിൻ്റെ ഭാഗത്തെ ഒരു പിക്ചറാണ് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് അദ്ദേഹത്തെക്കുറിച്ചുള്ള വലിയൊരു ലേഖനം പോലെ അദ്ദേഹം അവിടെ ചെയ്തിരിക്കുന്ന ഒരു നല്ല പ്രവൃത്തി, അതായത് ഒരു പ്രത്യേക രീതിയിൽ വികസിപ്പിച്ചെടുത്ത നെല്ല് വിത്തിനെ കുറിച്ചുള്ള ഒരു ലേഖനമാണ്. അപ്പോൾ രാവിലെ ഈ പേപ്പർ കാണുമ്പോൾ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം, ഒരു കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം, ഒരു യുവാവിനെ സംബന്ധിച്ചിടത്തോളം, യുവതിയെ സംബന്ധിച്ചിടത്തോളം, അവരുടെ ജീവിതത്തിൽ എന്തോ ഒരു നല്ല കാര്യം ഒരാൾ ചെയ്തത് കണ്ടു കഴിയുമ്പോൾ അവൻ്റെ ഉള്ളിലും ഉണ്ടാവും ഒരു നന്മ ചെയ്യണം, ഇതുപോലെ എനിക്കും ആയിത്തീരണം, അല്ലെ ഇതുപോലെ എന്തെങ്കിലും ഒരു കാര്യം വികസിപ്പിച്ചെടുക്കണം എന്നൊരു ചിന്ത, ഒരു നല്ല ചിന്ത അവൻ്റെ മനസ്സിലേക്ക് കടന്നു വരുമ്പോൾ അവനെ അതിലേക്ക് നയിക്കുകയാണ്. എന്തെങ്കിലും പ്രവർത്തിക്കാനുള്ള ഒരു ചെറിയൊരു സ്ഫുരണം ഉണ്ടാക്കി കൊടുക്കുക, ഒരു സ്പാർക്ക്. അപ്പൊ അന്നത്തെ ആ ദിവസം മുഴുവനും അവനെ സംബന്ധിച്ചിടത്തോളം ത്രില്ലടിക്കും. എന്താണ്, ഇന്നെന്തെങ്കിലും ഒരു നന്മ ചെയ്തേ പറ്റൂ എനിക്ക്. ഇങ്ങനെ ആരെങ്കിലും പേപ്പറിലിടുവോ ഈ കാലഘട്ടത്തിൽ? ആദ്യത്തെ പേജിൽ വെണ്ടയ്ക്ക് അക്ഷരത്തിൽ എന്താ അറിയാം? കൊലപാതകം, മരണം, ആത്മഹത്യ, അങ്ങനെയുള്ള എല്ലാ നെഗറ്റീവ് ചിന്തകളും അടങ്ങുന്ന എല്ലാ സർവത്ര സാധനങ്ങളുമായിരിക്കും നമ്മുടെ പേപ്പറിന്റെ ഫ്രണ്ട് പേജിൽ കാണുന്നത്. ഇത് കണ്ടിട്ടാ രാവിലെ എണീറ്റിട്ട് ചിന്തിക്കുന്നത് എങ്ങനെയാ ഞാൻ ആത്മഹത്യ ചെയ്യേണ്ടത്. ഇങ്ങനെ പല രീതിയിൽ ചിന്തിക്കുന്ന, ആത്മഹത്യയിലേക്കും മറ്റ് പല കാര്യങ്ങളിലേക്കും ചിന്തിക്കുന്ന ഒരു വഴിത്തിരിവിലേക്ക്, അതായത് അവൻ്റെ ജീവിതത്തെ തന്നെ നശിപ്പിക്കുന്ന, രാവിലെ എണീറ്റിട്ട്
ജീവിതത്തെ നശിപ്പിക്കുന്ന രീതിയിലുള്ള വാർത്തകളല്ലേ വരുന്നത്? എന്താ പ്രയോജനം? എന്ത് പ്രയോജനമാണ് ഈ വാർത്തയിലൂടെ ഈ വ്യക്തിക്ക് കിട്ടുന്നത്, അല്ലെ കുടുംബത്തിന് കിട്ടുന്നത്, ഈ കുഞ്ഞിന് കിട്ടുന്നത്, ഈ യുവതിക്കല് യുവാവിന് കിട്ടുന്നത്? എന്തെങ്കിലും നന്മ ചെയ്യാനുള്ള എന്തെങ്കിലും ഉണ്ടോ? പിറ്റേ ദിവസമോ? പിറ്റേ ദിവസം അതിൻ്റെ വിവരണങ്ങളാണ്. എന്തായിരിക്കും പിറ്റേ ദിവസം? പിറ്റേ ദിവസം പറയാം അത് അനുമതി ആയിരുന്നില്ല, അത് കൊലപാതകമായിരുന്നു, അടുത്ത വേറെ. ഇത് കഴിയുമ്പോഴോ? പിറ്റേ ദിവസം ഈ മൂന്നാമത്തെ ദിവസം വരുന്ന വാർത്ത എന്താ? അതൊരു സാധാരണ മരണമായിരുന്നു. ഇതിലേതാണ് വാർത്ത? ഇതിലേതാണ് സത്യം? ഇങ്ങനെ മനുഷ്യനെ പിച്ചി ചീന്തുന്ന, സമൂഹത്തെ പിച്ചി ചീന്തുന്ന, നമ്മുടെ കുടുംബങ്ങളെ പിച്ചി ചീന്തുന്ന വാർത്തകളല്ലേ നാം കേട്ടുകൊണ്ടിരിക്കുന്നത്, കണ്ടുകൊണ്ടിരിക്കുന്നത്? എന്തിനാണ് ഇതിന് ചെവി കൊടുക്കുന്നത്? എന്തിനാണ് ഇത് കാണാൻ പോകുന്നത്? ആര് പറഞ്ഞിട്ട? നിങ്ങൾ ആരും നിർബന്ധിച്ചോ? പ്രിയമുള്ളവരെ, അതിൽ നിന്ന് മാറിയില്ലെങ്കിൽ, വ്യതിചലിച്ചില്ലെങ്കിൽ, കർത്താവ് പറയുന്നുണ്ട് നീ ഉപ്പാണെങ്കിൽ ഉപ്പിന്റെ ഉറകെട്ട് പോയാൽ നീ എന്തായിത്തീരും? വലിച്ചെറിഞ്ഞു കളയും വഴിയിൽ, അതിൽ ചവിട്ടി നടക്കും ആൾക്കാർ. ഇങ്ങനെയുള്ള വാർത്തകളെല്ലാം കേട്ട് 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 നിന്റെ മനുഷ്യത്വം നഷ്ടപ്പെടും. നിന്റെ ഉള്ളിലുള്ള ഒരു നന്മ, ഉണ്ടാകാമായിരുന്ന ഒരു നന്മ പോലും നഷ്ടപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് നമ്മുടെ കുടുംബങ്ങളെ, നമ്മുടെ കുട്ടികളെ, നമ്മുടെ കുടുംബങ്ങളെ, സമൂഹത്തെ നമ്മൾ മാറ്റിക്കൊണ്ടിരിക്കുകയല്ലേ ഈ ചാനലുകളെല്ലാം. അതിനൊരു അറുതി വരണം. അറുതി വരണമെങ്കിൽ ചാനലുകാർ തീരുമാനിച്ചേ പറ്റില്ല, പിന്നെ ആര് ചെയ്യണം? ഞാൻ സ്വയം തീരുമാനിക്കണം. ഞാൻ സ്വയം തീരുമാനിക്കണം. ഞാൻ ആദ്യം ചോദിച്ച ചോദ്യമാണ്, എവിടെ ഞാൻ നിൽക്കുന്നു, ഞാൻ ആരോട് സംസാരിക്കുന്നു, എന്താണ് ഞാൻ സംസാരിക്കുന്നത്, എന്താണ് ഞാൻ കേൾക്കുന്നത്, എന്താണ് ഞാൻ കാണേണ്ടത്, എന്താണ് ഞാൻ കേൾക്കേണ്ടത്, എന്താണ് ഞാൻ കാണേണ്ടത്, എന്താണ് എൻ്റെ മനസ്സിലേക്ക് ഞാൻ കൊണ്ടുവരേണ്ടത്? നന്മയ്ക്കുതകുന്ന കാര്യമായിരിക്കണം, അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഇതുപോലുള്ള എല്ലാ പ്രശ്നങ്ങളിലേക്കും പ്രശ്നങ്ങളിലേക്കും വീണുകൊണ്ടിരിക്കും. ഒരു മനുഷ്യ മനസ്സിലേക്ക് ഇങ്ങനെയുള്ള എല്ലാ വിഷങ്ങളും കുത്തിവെച്ച് കഴിഞ്ഞാൽ ദൈവത്തെ പോലും നഷ്ടപ്പെടുന്ന, അല്ലെ ആത്മഹത്യ പ്രേരണ ഉണ്ടാക്കുന്ന, അല്ലെങ്കിൽ മറ്റുള്ളവരെ വേദനിപ്പിക്കാനായിട്ട് കടന്നു പോകുന്ന, മറ്റുള്ളവരെയും തിന്മയിലേക്ക് നയിക്കുന്ന എന്തെല്ലാം കാര്യങ്ങൾ, അതിലേക്കൊന്നും ഞാൻ കടന്നു പോകുന്നില്ല. കാരണം എന്താ? അത് ഞാൻ വീണ്ടും പറഞ്ഞു കഴിഞ്ഞാലോ അത് വീണ്ടും നിങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വരും, അതുകൊണ്ട് അതിലേക്ക് പോകുന്നില്ല. നന്മയിലേക്ക് നയിക്കുന്നവരായിത്തീരാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ പ്രവൃത്തികളിലൂടെ, നമ്മുടെ സംസാരത്തിലൂടെ, നമ്മുടെ ജീവിതത്തിലൂടെ, എല്ലാ കാര്യങ്ങളിലൂടെയും ആ നന്മയിലേക്ക് നയിക്കുന്ന വ്യക്തിത്വമായി മാറാൻ സാധിക്കണം. പ്രകാശം പരത്തുന്ന വ്യക്തികളായിത്തീരണം. വെറുതെ ചുമ്മാ പ്രകാശം പരത്തുന്ന പറഞ്ഞാൽ പോരും, പിന്നെ എന്ത് ചെയ്യണം? ആ തിന്മയെ നാം മാറ്റണം നമ്മുടെ ജീവിതത്തിൽ നിന്നും. അതിന് നാം ചില അതിർത്തികൾ വയ്ക്കണം നമ്മുടെ ജീവിതത്തിൽ, പരിമിതപ്പെടുത്തണം നമ്മുടെ ജീവിതം. എല്ലാം കേൾക്കണമെന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല. എല്ലാം കണ്ടിട്ടും എല്ലാം കേട്ടിട്ടും എന്ത് ചെയ്യാൻ പോവുക? കിണറ്റിൽ കിടക്കുന്ന വെള്ളം കോരാൻ പറ്റുന്നില്ല, ടി വി കണ്ടുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ തൊട്ട് ഒരു ഒരു ചെറിയൊരു വിത്ത് വിതച്ചാൽ മതി, ചെറിയൊരു വിത്ത് അത് നമ്മുടെ അടുക്കളയുടെ ഭാഗത്തു നിന്ന് വെച്ചാൽ മതി, ഒന്ന് കൊണ്ട് ചുമ്മാ ഇട്ടാൽ മതി, അത് കെളുത്ത് വരും. ചിലപ്പോൾ തക്കാളി ആയിരിക്കും കെളുത്ത് വരുന്നത്, വെണ്ടയായിരിക്കും കെളുത്ത് വരുന്നത്, അതിന് സമയമില്ല, ടി വി കണ്ടുകൊണ്ടിരിക്കണം. ടി വി കൂടെ കിട്ടുമല്ലേ നിങ്ങൾക്ക് ഭക്ഷണം? ഈ വാർത്ത വായിക്കുന്നവർ തരുമോ? അത് ആരെക്കുറിച്ചാണ് വായിക്കുന്നത്? എന്തെല്ലാം കാര്യങ്ങൾ അവർ പറയണം? നമുക്ക് എന്തെങ്കിലും പ്രയോജനമുണ്ടോ ഇതുകൊണ്ട്? എനിക്ക് പ്രയോജനമുണ്ടാവുന്നുണ്ടോ? ഞാനിത് കേട്ടിട്ട് വേറെ ആളോട് പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് ആ ആൾക്ക് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? അത് നമ്മൾ ചിന്തിക്കുന്നില്ല. അല്ലെങ്കിൽ ഞാൻ പറയുന്നൊരു കാര്യം മറ്റുള്ളവർക്ക് പ്രയോജനം ഉണ്ടാവുന്നുണ്ടോ? ഇല്ലെങ്കിൽ അതിലേക്ക് പോകാതിരിക്കുക. എനിക്കോ നിങ്ങൾക്കോ കുടുംബത്തിനോ സമൂഹത്തിനോ ഒരു പ്രയോജനമില്ലാത്ത കാര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതെങ്കിൽ അത് വേണ്ടെന്ന് വെക്കുക. അങ്ങനെ വേണ്ടെന്ന് വെച്ചാൽ മാത്രമേ ഞാൻ പ്രകാശമുള്ള വ്യക്തിയായി തീരൂ, മറ്റുള്ളവർക്ക് നന്മയിലേക്ക് കൊണ്ടുവരാനായിട്ട് എനിക്ക് സാധിക്കൂ. പ്രിയമുള്ളവരെ, അതിനായിട്ട് ഞാൻ ഒരുങ്ങണം. എന്ത്? എന്നെ തന്നെ ആത്മസംയമനം വരുത്തണം. ഇന്ന് തീരുമാനിക്കണം ഞാൻ. എന്താണ് ആവശ്യമില്ലാത്ത ന്യൂസ് എന്നെ നിർത്ത്, പത്രം വായനക്ക് നിർത്ത്. ഇപ്പൊ ആർക്കും എഴുത്തും വായനയും അറിയാൻ പാടാത്തവരൊന്നുമില്ല. അതിനെ നല്ല നാന്തര സാധനമുണ്ട് വായിക്കാൻ, ബൈബിൾ എടുത്ത് വായിക്ക്, നല്ല സ്റ്റോറികളുണ്ട് അതെടുത്ത് വായിക്ക്. അല്ലാതെ പത്രം വായിച്ചിട്ടല്ല, പത്രം വായിച്ചാലേ നിങ്ങൾക്ക് വായന വരുള്ളൂ, ഇല്ല, പത്രം വായിച്ചിട്ടല്ല വായന ഉണ്ടാകേണ്ടത്. പിന്നെ എന്താണ്? നല്ല പുസ്തകങ്ങൾ വായിക്കുക, അതിലേക്ക് നമ്മുടെ മക്കൾ വളർത്തിയെടുക്കുക. ന്യൂസ് പേപ്പർ നിർത്ത്, ഏത് ന്യൂസ് പേപ്പർ ആണെങ്കിലും വേണ്ട. കാരണം എന്താ? ഈ അഴുക്കുകൾ മാത്രമാണ് നമ്മുടെ ഉള്ളിലേക്ക് കടന്നില്ലെന്ന്, മറ്റൊന്നുമില്ല, അവർക്ക് വേറൊന്നും തരാനില്ല. സെൻസേഷണൽ ന്യൂസ് അല്ലേ? സെൻസേഷണൽ ന്യൂസ്,
അത് മാത്രമേ അവർക്ക് തരാനുള്ളൂ. അല്ലാതെ നന്മയിൽ വളരാനുള്ള, നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള, പ്രവർത്തിക്കാനുള്ള ആ ഒരു അനുഭവത്തിലേക്ക് കൊണ്ടുവരുന്ന, ഒരു നന്മയിലേക്ക് വളർത്തുന്ന ഒരു അനുഭവമൊന്നും അവർ തരുന്നില്ല. അതുകൊണ്ട് അങ്ങനെയുള്ള നല്ല പുസ്തകങ്ങൾ വായിക്കുക, പ്രത്യേകിച്ച് വചനം വായിക്കുക, ബൈബിള് വായിക്കുക. ബൈബിൾ വായിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ നന്മയിലേക്ക് വളരാൻ കർത്താവ് നമ്മെ സഹായിച്ചുകൊണ്ടിരിക്കും. അതിനായിട്ട് നമ്മുടെ ജീവിതത്തെ നമുക്ക് മാറ്റിവെക്കാമെന്നും, ഇന്നെന്നല്ല ഇന്ന് മുതലേ തന്നെ പരിശ്രമിക്കുക, ആ ഒരു ഒരു അനുഭവത്തിലേക്ക് കടന്നു വരാനായിട്ട് ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ഇന്നു മുതൽ തീരുമാനിക്കുക, ഞാൻ തീരുമാനിക്കണം എനിക്ക് നന്മ ലഭിക്കുന്നതാണോ ഇത്, അല്ലെങ്കിൽ വേണ്ടെന്ന് വയ്ക്കുക. എനിക്ക് നന്മ ലഭിക്കുന്നത് മാത്രമല്ല, എൻ്റെ കുടുംബത്തിന് നന്മ ലഭിക്കുന്നതാണോ അല്ലേ, വേണ്ടെന്ന് വയ്ക്കുക. സമൂഹത്തിന് നന്മ ലഭിക്കുന്നതാണോ അല്ലേ, വേണ്ടെന്ന് വയ്ക്കുക. അങ്ങനെ വേണ്ടെന്ന് വയ്ക്കാൻ നമുക്ക് സാധിക്കണം. പല കാര്യങ്ങളും, പല ചാനലുകളും, പല സോഷ്യൽ മീഡിയകളും നമ്മൾ വേണ്ടെന്ന് വെച്ച് നമ്മുടെ മനസ്സിനെ ശക്തിപ്പെടുത്താനും ബലപ്പെടുത്താനും സാധിച്ചാൽ നമുക്ക് നന്മയിൽ വളരാൻ സാധിക്കും, നമുക്ക് ശാന്തി ലഭിക്കും, സമാധാനം ലഭിക്കും. അതിനായിട്ട് ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ നിറവ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യാം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പിതാമത്തിനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ഞങ്ങളുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ, ഞങ്ങളുടെ ഹൃദയത്തെ നിയന്ത്രിക്കാൻ, ഞങ്ങളുടെ ശരീരത്തെ നിയന്ത്രിക്കാൻ ഞങ്ങളെ നീ സഹായിക്കണമേ. ശ്രദ്ധയോടെ ഓരോ കാര്യങ്ങൾ ചെയ്യുവാനും പ്രവർത്തിക്കുവാനും ചിന്തിക്കുവാനും ഞങ്ങളെ നീ പരിശുദ്ധാത്മകൃപയാൽ നയിക്കണമേ. വചനത്തിൽ വളരാൻ, വചനം വായിക്കുവാൻ, ബൈബിൾ കൂടുതൽ കൂടുതൽ വായിക്കുവാൻ, നല്ല പുസ്തകങ്ങൾ വായിക്കാൻ, നന്മയുള്ള വ്യക്തികളുമായിട്ട് കൂടുതൽ സംവാദത്തിൽ ഏർപ്പെടാൻ, അങ്ങനെ കൂടുതൽ നന്മയിൽ വളരുന്ന വ്യക്തിത്വത്തിന് ഉടമയായിത്തീരുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങ് സഹായിക്കണമേ. അതിനായിട്ട് പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥമയായ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന അമ്മയെ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നിത്യം പിതാമ്പുതനും പരിശുദ്ധാനുഭവമായ സർവേശ്വര എന്നേക്കും ആമേ. മഹിയിൽ വന്നു പിറന്നൊരു നാദം, കുരിശിൽ രക്ഷയൊരുക്കിയ നാദം, മരണം പോലും ഭയന്നൊരു നാദം, കരുണാമാരി ചൊരിഞ്ഞൊരു നാദം, ഒഴുകി ഒഴുകി ധരയിൽ നീല നീലെ മനുജ ഹൃദയം തേടി തേടി നിരതം, ഫലം നൽകാൻ തുടികൊള്ളും വചന ശബ്ദം, ജീവശബ്ദം, സ്നേഹശബ്ദം, ദൈവശബ്ദം, ആത്മപ്രേരിതം ഹൃദയോദ്ദീപകം ജീവദാ.